എല്ലാ ദേശനിവാസികൾക്കും അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ നാമധേയത്തിലുള്ള ഈ വേളയിലുള്ള വന്ദനം അറിയിക്കുന്നു. ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെയും അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ സന്ദേശ യാത്രയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഉച്ചയൂണിന്റെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾക്കും ഈ ശാന്താന്തരീക്ഷത്തിൽ വിദേശത്ത് കടന്നു വന്ന് നാട്ടിലൂടെ പ്രഭാഷണത്തിലൂടെ സുവിശേഷത്തിന്റെ വക്താക്കളായി നിലകൊള്ളുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം ചിലരും പലരുമൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ സമുദായമോ സംഘടനയോ ജാതിയോ മതമോ വിട്ട് മറ്റൊരു ജാതിയിലേക്കോ സംഘടനയിലേക്കോ സമുദായത്തിലേക്കോ കടന്നു വരുവാനുള്ള ആശയവിളംബരങ്ങളൊന്നും തന്നെയല്ല. നിങ്ങളുടെ സന്ദേശങ്ങളുടെ ആകത്തുക നിങ്ങൾ കേൾക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ ഗ്രഹിക്കാവുന്നതാണ്. മറിച്ച് ഞങ്ങൾ അറിഞ്ഞ ചില ആത്മീക സത്യങ്ങൾ അറിഞ്ഞുവെന്ന കാരണത്താൽ മറ്റുള്ളവരെ അറിയിക്കുവാനൊരു ആത്മീക ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് അതിന്റെ കൃത്യനിർവഹണം എന്ന നിലയിലാണ് ഇന്ന് പ്രഭാതം മുതൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായി ഞങ്ങൾ നിലകൊള്ളുന്നത്. വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യൻ കടന്നുപോകുന്നത്. നാം എല്ലാവരും ഗ്രഹിച്ചതുപോലെ തന്നെ 2019 ചൈനയിൽ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പൊട്ടിപ്പുറപ്പെട്ട COVID-19 കൊറോണ എന്ന ശ്വാസകോശാണ് ബാധ. അതിവേഗം ബഹുദൂരം പടർന്ന് പന്തലിച്ച് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തിൽ ഗ്രാമങ്ങളിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞൊരു വർഷം വളരെ പ്രക്ഷുബ്ധമായ ഒരു വർഷമായിരുന്നു, പ്രശ്നസങ്കീർണമായ ഒരു വർഷമായിരുന്നു. എല്ലാ മേഖലകളും സ്തംഭിക്കപ്പെട്ട അവസ്ഥ. വിദ്യാഭ്യാസ, തൊഴിൽ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളെല്ലാം വളരെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അതിന്റെ ആ അഘാതത്തിൽ നിന്നും മനുഷ്യൻ പൂർണ്ണമായും വിമോചിതരായി തീർന്നിട്ടില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണെങ്കിലും പ്രതീക്ഷയ്ക്ക് സാധ്യത ഉണർത്തിക്കൊണ്ട് വാക്സിൻ 2020 തന്നെ അതിനോട് ബന്ധപ്പെട്ട് നിലവിൽ വരികയും ഇന്ന് സർക്കാരും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും അതിന്റെ പരിയാദികളിൽ ജാഗ്രതയോടെ ആയിരിക്കുമ്പോൾ അപ്പോൾ തന്നെ കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധന പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി ശ്രദ്ധാലുക്കളായിരിക്കുമ്പോൾ ഈ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രാധാന്യതയും പ്രസക്തിയും പ്രയോജനവും ഗ്രഹിച്ചുകൊണ്ട് ആത്മപ്രേരണയോടുകൂടി ഇതിനായി ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഈ ദേശത്ത് കടന്നു വന്നിരിക്കുകയാണ്. വളരെ വിമർശനാത്മകമായ മനോഭാവങ്ങളും മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് ലഘു സന്ദേശത്തിനായി ബഹുമാനരെ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ചോദിച്ചുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 1:16 വാക്യം കാലം തെളിഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ബൈബിൾ പറയുന്നു കാലം തെളിഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്താണ് സുവിശേഷം? എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? സുവിശേഷം നിരാകരിച്ചാലുള്ള ദോഷമെന്താണ്? ഈ 4 ചോദ്യങ്ങളുടെ ലഘുവായ മറുപടി എന്ന നിലയിലുള്ള ഒരു ലഘു സന്ദേശം ഞങ്ങളുടെ ശ്രോതാക്കളുടെ സമക്ഷം വേഗേനെ കൈമാറുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലോകത്തിൽ ഏറ്റവും അധികം പ്രചാരം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് സുവിശേഷം. രചനാ ദൃശ്യശ്രവണ മാധ്യമങ്ങളുടെ എല്ലാം സുവിശേഷം വളരെ വ്യാപിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും സുവിശേഷത്തിന് വിലക്കേർക്കപ്പെട്ട പല രാജ്യങ്ങളിലും ഇന്ന് നവമാധ്യമങ്ങളിലൂടെ സുലഭമായി സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നു. കാട്ടിലെ കാട്ടാളം മുതൽ പട്ടണത്തിലെ പട്ടണവാസി വരെയും അറിഞ്ഞിരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും പ്രായോഗികമാക്കേണ്ടതുമായ ആത്മീക സത്യമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷത്തെക്കുറിച്ച് അംഗീകാരയോഗ്യമായ ഒരു നിർവചനം വിശുദ്ധ ബൈബിൾ നിർവചിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാകുന്നു സുവിശേഷം. ഏതൊരു അനുവാചകനും ബൈബിൾ വായനക്കാരനും ഗ്രഹിക്കത്തക്ക നിലയിൽ സുവിശേഷത്തെ നിർവചിച്ചിരിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു
ഭരണ അടക്കപ്പെടുത്തുവാന സംബന്ധമായിട്ടുള്ള ദൈവിക പദ്ധതിയോട് ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമാണ് സുവിശേഷം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. സുവിശേഷം കേവലം ഒരു ഐതിഹ്യമല്ല. യേശുക്രിസ്തു ഒരു വിശ്വപ്രസിദ്ധനായ ഷേക്സ്പിയറിന്റെ കഥകളിലെ സാങ്കല്പിക കഥകളിലെ കഥാപാത്രമല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് പുരാതന ഇസ്രയേലിന്റെ രാജാവായിരുന്ന ദാവീദിന്റെ സന്തതി പരമ്പരയിൽ ഈ ലോകത്തിലേക്ക് അവതരിച്ച അവതാരമാണ് ക്രിസ്തു. അതെ, സുവിശേഷത്തെ നിർവഹിക്കുമ്പോൾ സുവിശേഷത്തിന് ഒരു വ്യക്തി ഉണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ബൈബിൾ തെളിയപ്പെടുത്തുകയാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ഇപ്പോൾ സുവിശേഷം എന്ത് എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുള്ള സന്ദേശമാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ള സകല മാനവകുലത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ പരസ്യ പ്രഖ്യാപനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരിക്കലും രഹസ്യ സ്വഭാവമുള്ളതല്ല. സുവിശേഷം പലരെയും മാറ്റുന്നെങ്കിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്ന സുവിശേഷം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് നോക്കൂ, സുവിശേഷത്തിന് ഒരു വ്യക്തിയുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സുവിശേഷത്തിന് ഒരു ശക്തിയുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷത്തിന് ഒരു വ്യാപ്തിയുണ്ട്, അത് ഭൂമിയുടെ അറ്റത്തോളമാണ്. അതുകൊണ്ടാണ് കാട്ടിലെ കാട്ടാണ മുതൽ പട്ടണവാസി വരെയും സുവിശേഷീകരിക്കപ്പെടണമെന്നുള്ള ദൈവ ഇഷ്ടത്തിന്റെ നിവർത്തീകരണം എന്ന നിലയിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ സമൂഹത്തിൽ നാനാ തുറകളിൽ പെട്ടവരോട് ഇന്ന് സുവിശേഷം അത് ചൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ അത് ആയിരക്കണക്കിന് ആദിവാസികളുടെ ഇടയിൽ ഗോത്രവർഗക്കാരുടെ ഇടയിലൊക്കെ അനേക സുവിശേഷകർ ചെന്ന് സുവിശേഷ പ്രതിയിൽ വ്യാപൃതരായിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവാണ് സുവിശേഷം. എന്ത് ആണ് സുവിശേഷം എന്നതിന്റെ ഏക ഉത്തരം കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? പലരുടെയും മനോദർപ്പണത്തിൽ തെളിയപ്പെടുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത്? വീഥിയുടെ അരികിലും നാക്കവലുകളിലും മുക്കവലുകളിലും ജനനിബിഡിതമായ സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷം പ്രസംഗം നടത്തുന്നു, സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുന്നു. എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? അതിന്റെ ഉത്തരം ബൈബിൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ദേ നോക്കൂ, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്. ഏതൊരു മനുഷ്യന്റെയും അവസാന വാക്കുകൾക്ക് വലിയ പ്രാധാന്യതയുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ വാക്കുകൾക്ക് അതിപ്രാധാന്യതയുള്ളത് കൊണ്ട് സുവിശേഷം എന്തുകൊണ്ട് ലോകത്തെ പ്രസംഗിക്കണം എന്നുള്ളതിന്റെ മറുപടി ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്. മുഴുവലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാലാതീതയിൽ നിന്നും ഈ കാലത്തിലേക്ക് ഇറങ്ങി വന്നു, കന്യകയുടെ മകനായി കാലത്തെഴുത്തി പിറന്നു, ഈ കാലത്തിന്റെ കളങ്കം തെല്ലുപൊരുളാതെ 33.5 വയസ്സുവരെ ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ട് എഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുൻപ് യേശുക്രിസ്തു തന്റെ ശിഷ്യഗണങ്ങളോടായി പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ കൽപ്പനയാണ്. മറ്റൊരു ചോദ്യം ഉദിക്കുന്നത്, സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? ഉച്ചവെയിലിനെ പോലും വകവയ്ക്കാതെ ഈ സാഹചര്യത്തിലും ഉച്ചഭാഷിന്റെ സഹായത്തോടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ സ്വാഭാവിക രീതിയിൽ ഉരുത്തിരിയുന്ന ഒരു ചോദ്യമാണ്, എന്തിന് സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? സുവിശേഷം പ്രസംഗിച്ചാൽ നിരവധി ഗുണങ്ങളുണ്ട്. അതിന്റെ ഭൗതികമായും ആത്മീകമായ മേഖലകളിലും നിരവധി ഗുണങ്ങൾ മനുഷ്യനുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളിൽ പലരും ഒരു കാലഘട്ടത്തിൽ ജന്മം കൊടുത്ത, ജന്മം നൽകിയ മാതാവിനും പിതാവിനുമൊക്കെ തലവേദന സൃഷ്ടിക്കപ്പെട്ട അധമമായൊരു തട്ടകം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇങ്ങനൊരു മകൻ തിരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ശാപരൂപേണ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന എത്രയോ ദിനരാത്രങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിത അനുഭവങ്ങളാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി, അസന്മാർഗ ജീവിതത്തിനുടമകളായി, ലൈംഗിക ആസക്തിക്കും മതവികാരങ്ങൾക്കും പ്രാധാന്യത കൊടുത്തുകൊണ്ട് ജീവിതമൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ ദൈവനിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പാപത്തിന് മുഖം കാട്ടിക്കൊണ്ട് ദൈവത്തിന് പുറം കാട്ടിക്കൊണ്ട്
ജീവിച്ച ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ മറ്റ് പല നിലയിലുമുള്ള ലഹരികൾ കടുവകളായി ജീവിതത്തെ നശിപ്പിച്ച ഒരു കാലം പൂർവകാല ചരിത്രം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ ഇന്ന് സമൂഹത്തിൽ മാന്യതയുള്ളവരാക്കി തീർത്തത് ഞങ്ങളോട് ബന്ധപ്പെട്ട് കുടുംബത്തോട് ബന്ധപ്പെട്ട് സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും ബന്ധപ്പെട്ടുള്ള കടമകളും കർത്തവ്യങ്ങളും കൃത്യതയോടെ നിർവഹിച്ച് വളരെ ശ്ലാഘനീയമായ നിലയിൽ അനുമോദനാർഹമായ നിലയിൽ ഞങ്ങളെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം ഞങ്ങൾക്ക് ലഭ്യമായത് സുവിശേഷത്തിന്റെ ശക്തിയിലൂടെയാണ്. അപ്പോൾ സുവിശേഷം ഒരു മനുഷ്യനെ ജീവിത മൂല്യമുള്ളവനാക്കി തീർക്കുന്നു. ജീവിത മൂല്യമുള്ളവനായി അത് ആധ്യാത്മിക മൂല്യമുള്ളവനായി ജീവിക്കുവാൻ കുടുംബജീവിതത്തിന്റെ പവിത്രതയും ഭാവനതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളരെ ശ്ലാഘനീയമായ നിലയിൽ ജീവിക്കുവാൻ സുവിശേഷത്തിന്റെ സ്വാധീനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് പള്ളിപ്പാട് കോന്മടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു കാലഘട്ടത്തിൽ കൂലിത്തല്ലിനും ഗുണ്ടായിസത്തിനും ഒക്കെ നിരവധി ചെറുപ്പക്കാർ അവിടെ നിന്നും പല സ്ഥലങ്ങളിലായി പോയൊരു കഥ പൂർവകാല ചരിത്രമുണ്ട്. ഇവിടെ അടുത്ത് സമീപേ സ്വന്തമായിട്ട് ഭവനങ്ങളിൽ മദ്യം ഉത്പാദിപ്പിച്ച് വിപണനം രഹസ്യമായും പരസ്യമായിട്ടുമൊക്കെ ചെയ്തിരുന്ന കുടുംബത്തിനും സമൂഹത്തിനും തലവേദന സൃഷ്ടിച്ച നിരവധി ചെറുപ്പക്കാർ സന്ധ്യയാകുമ്പോൾ അസഭ്യം പുലമ്പുന്ന അസഭ്യ വാക്കുകൾ കേൾക്കുന്ന ആ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ഇന്നും അവിടെ നിന്നും ലോകത്തിന്റെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ സുവിശേഷത്തിന്റെ വക്താക്കളായി അനേക സുവിശേഷകർ എഴുന്നേറ്റിരിക്കുന്നു. അസഭ്യം മാത്രം പുലമ്പിക്കൊണ്ടിരുന്ന അധികങ്ങളിൽ നിന്ന് ആരാധനയും സ്തുതിഗീതങ്ങളും പുറപ്പെട്ടു വരുന്നു. ഇന്ന് വളരെ സമാധാന അന്തരീക്ഷം അവിടെ നിലകൊള്ളുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ നമ്മുടെയൊക്കെ ആ സ്ഥലങ്ങളിൽ നമുക്ക് പരിചിതമാണ്. അതെല്ലാം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും സുവിശേഷം വരുത്തിയ മാറ്റമാണ്. ജീവിത മൂല്യമുള്ളവനായി ജീവിക്കുവാൻ, സാമൂഹിക ജീവിത പരിഷ്കരണമുള്ളവനായി ജീവിക്കുവാൻ, ആധ്യാത്മിക മൂല്യങ്ങൾക്ക് ആത്മീയ ജീവിതത്തിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നീതിബോധമുള്ളവരായി ജീവിക്കുവാൻ അങ്ങനെയുള്ളവരെ പ്രേരിപ്പിച്ച ഘടകം സുവിശേഷത്തിന്റെ ശക്തിയാണ്, സുവിശേഷത്തിന്റെ സ്വാധീന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ നിരവധി പ്രയോജനങ്ങൾ ഉള്ളതുപോലെ മനുഷ്യന്റെ ആധ്യാത്മിക ജീവിതത്തോട് ബന്ധപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണം ബൈബിൾ ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യലേഖനം 4:15 വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. ദേ നോക്കൂ, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. വീണ്ടും ചേരണമെന്നൊരു ആത്മീയ യാഥാർത്ഥ്യം ഒരു മനുഷ്യനിൽ സംഭവിക്കപ്പെടുവാൻ, ഒരാന്തരിക രൂപാന്തരം എന്ന് വീണ്ടും ജനനം ഒരുവനിൽ സംഭവിക്കുവാനുള്ള മാധ്യമമാണ് സുവിശേഷം. സുവിശേഷം എന്ന മാധ്യമത്തിലൂടെയാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്. എന്താണ് വീണ്ടും ജനനം? നാം എല്ലാവരും മാതാവിന്റെയും പിതാവിന്റെയും ഇംഗിതത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭൗതിക ജനനം നമുക്കുള്ളതുപോലെ ആത്മീകമായി ഒരു ജനനം ആവശ്യമാണ്. ആത്മീകമായിട്ട് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരുവിനെ നടക്കുന്ന ആന്തരിക രൂപാന്തരമാണ് വീണ്ടും ജനനം. ഒട്ടനവധി നിർവചനങ്ങൾ നിർവചിച്ചാലും പൂർണ്ണമായും അതിന്റെ ആഴമേറി അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരാത്മിക യാഥാർത്ഥ്യമാണ് വീണ്ടും ജനനം. ഒരു മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ തൊഴുതഗമനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവനിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു നിത്യമരണ സംസ്കാരത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയമാ രഥത്തിലൂടെ നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനിൽ താൻ ഒരു പാപിയാണെന്നും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തു തന്റെ പാപങ്ങളെ പരിഹരിച്ചെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ യാത്ര ചെയ്തിരുന്ന അതേ നീതിബോധമില്ലാതെ അധാർമികനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ നീതിബോധമുള്ളവനായി ദൈവനിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച മനുഷ്യൻ ദൈവമുണ്ടെന്നുള്ള അവബോധമുണ്ടാവുകയും അതേ ദൈവോന്മുഖമായി ജീവിക്കുന്ന ഒരു പ്രത്യേക ജീവിത ചരിയുണ്ട്. അവന്റെ അന്തരാത്മാവിൽ അവന്റെ പാപബോധമുണ്ടാവുകയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവവചനത്താൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക രൂപാന്തരമാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. ബൈബിൾ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ മതമണ്ഡലത്തിലെ സൃഷ്ടനായിരുന്ന അതേ പരീശന്മാരിൽ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ യേശുക്രിസ്തു തന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അതെ, ആ മനുഷ്യൻ ആ ഭാഷയും ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. ഈ വൃദ്ധനായ മനുഷ്യൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്,
ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്താൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരുവന്റെ മനസ്സിലുണ്ടാകുന്ന അന്തരംഗമാണ് വീണ്ടും ജനനം. ഈ വീണ്ടും ജനനം ഒരുവരിൽ നടക്കാത്തിടത്തോളം കാലം സ്വർഗരാജ്യ പ്രവേശനം അനുവദനീയമല്ല. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ജനനം അതൊരു സത്യമാണ്, ജീവിതം ഒരു സത്യമാണ്, മരണം ഒരു സത്യമാണ്, മരണാനന്തരം ഒരു സ്വർഗം ഉണ്ട്, ഒരു നരകം ഉണ്ട്. ജനനം സത്യമെങ്കിൽ ജീവിതം സത്യമല്ലേ? ജീവിതം സത്യമെങ്കിൽ മരണം സത്യമല്ലേ? മരണം സത്യമെങ്കിൽ ഒരു സ്വർഗവും, സ്വർഗം സത്യമെങ്കിൽ ഒരു നരകവും സത്യമാണ്. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഒരുവൻ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുവാനുള്ള മാധ്യമമാണ് സുവിശേഷം. സുവിശേഷത്തിന്റെ ആകത്തുക യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരുവന് സ്വർഗരാജ്യ പ്രവേശനം അനുവദനീയമല്ല. എല്ലാ മനുഷ്യർക്കും പാർക്കുവാൻ ഒരു ഭൂമിയുള്ളതുപോലെ, എല്ലാവർക്കും ശ്വസിപ്പാൻ ബൃഹത്തായ ഒരു വായു മണ്ഡലമുള്ളതുപോലെ, എല്ലാവർക്കും അതേ പ്രകാശം ലഭ്യമായിത്തീരുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു സൂര്യനുള്ളതുപോലെ, എല്ലാ മനുഷ്യർക്കും ഏകരക്ഷകൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാകയാൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. അപ്പോൾ വീണ്ടും ജനനത്തിന്റെ മാധ്യമമാണ് സുവിശേഷം. സുവിശേഷം എന്ന മാധ്യമത്തിലൂടെയാണ് വീണ്ടും ജനനം എന്ന ആന്തരിക പ്രക്രിയ ഒരു മനുഷ്യനിൽ നടക്കുന്നത്. ഇതിന്റെ വിസ്തൃതമായ വിശദീകരണത്തിന് പല പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ സന്ദേശം കഴിഞ്ഞ് ഇവിടുന്ന് യാത്രയാകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ കളിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷാരൺ ഫെലോഷിപ്പ് ചർച്ചുമായി ബന്ധപ്പെടുവാൻ ദൈവാത്മാവിലാഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ഒരുവനെയും വീണ്ടും ജനനം സംഭവിക്കുന്നത് സുവിശേഷം എന്ന മാധ്യമത്തിലൂടെ ആകുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നത് ആ വിധത്തിൽ ആത്മീയ ജീവിതത്തിന് ഗുണകരമായി തീരുന്നു. വീണ്ടും ബൈബിളിൽ എഫേസ്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു, അത് ജാതിക സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാക്തത്വത്തിൽ പങ്കാളികളുമാകണം. ക്രിസ്തുവേശുവിലുള്ള വാക്തത്വത്തിന് ഭാഗതയത്വം വഹിക്കുവാൻ, പങ്കാളിത്തം വഹിക്കുവാനുള്ള മാധ്യമമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം പ്രസംഗിച്ചാലുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള എല്ലാ വാക്തത്വങ്ങളും പ്രാപിക്കും. യേശു തന്ന ഈ വാക്തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്തത്വം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നിത്യജീവൻ തന്നെ. അതെ, ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാനുള്ള മാധ്യമമാണ് സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷീകരണം എന്ന് പറയുന്നത്. എന്താണ് നിത്യജീവൻ? മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്ന ജീവൻ, അതെ, അത് ദൈവത്തിന്റെ സത്തായ സവിശേഷ സാധ്യതയായ ആത്മാവ് മനുഷ്യനിലുണ്ട്. മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്ന ജീവന്റെ പ്രത്യേകത പക്ഷിമൃഗാദികളുടെയും സസ്യലതാദികളുടെയൊക്കെ ജീവന് ഒരു തുടക്കവും ഒടുക്കവുമുണ്ട്. എന്നാൽ മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്ന ജീവന്റെ പ്രത്യേകത, മനുഷ്യജീവന് ഒരു തുടക്കമുണ്ടെങ്കിലും ഒടുക്കമില്ല, മനുഷ്യജീവന് ഒരു ആരംഭമുണ്ടെങ്കിലും അവസാനമില്ല. മനുഷ്യൻ നിത്യത എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിയമിതനാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്നാൽ, മരണാനന്തരം മനുഷ്യന്റെ മുൻപിൽ നിത്യത എന്ന പ്രവേശന കവാടം അലർത്ത തുറക്കപ്പെടുകയാണ്. ഈ നിത്യതയെ രണ്ടായി ബൈബിളിൽ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് നിത്യമായ സ്വർഗം, മറ്റൊന്ന് നിത്യമായ നരകം. ഒരു മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിന് മരണപ്പെട്ടാൽ ആ പാപത്തിന്റെ ശമ്പളം എന്ന നിലയിൽ ചാകാത്ത പുഴുവുള്ള, കെടാത്ത തീയുള്ള നിത്യ നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക്, നിത്യ മരണത്തിലേക്ക് വിവരിക്കപ്പെടും. എന്നാൽ സുവിശേഷം എന്ന മാധ്യമത്തിലൂടെ സ്വർഗീയ വാക്തത്വമായ നിത്യജീവൻ പ്രാപിക്കുവാൻ ഉള്ള അനന്ത സാധ്യത സുവിശേഷീകരണത്തിലൂടെ ലഭ്യമായി തീരുന്നു. ആകയാൽ ആദാമി വർഗത്തിന് പങ്കാളികളായി തീർന്ന മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യജീവൻ പ്രാപിപ്പാൻ തക്ക വണ്ണമിടയായി തീരും. അതുകൊണ്ടാണ് ബൈബിളിന്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന വാക്യം യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അതെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ വാക്തത്വം ചെയ്യുന്നു. ഈ വാക്തത്വത്തിന്റെ പ്രഖ്യാപനമാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. ഏറ്റവും വളരെ ഗൗരവമേറിയ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം നിരസിച്ചാലുള്ള ദോഷം എന്താണ്? സുവിശേഷം നിരാകരിച്ചാൽ, സുവിശേഷത്തിന് ബദൽ നിലപാടെടുത്താലുള്ള ദോഷം ബൈബിൾ ഇങ്ങനെ പറയുന്നു. റോമാലേഖന 2-ാം അധ്യായം ബൈബിളിൽ 16-ാം വചനം വാക്യം ഇങ്ങനെ പറയുകയാണ്, സുവിശേഷം നിരസിച്ചാലുള്ള ദോഷത്തെക്കുറിച്ച് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്ന് സുവിശേഷ പ്രകാരം
ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സുവിശേഷ പ്രകാരം എല്ലാ മനുഷ്യനും ദൈവകോടതിയിൽ മുൻപാകെ വിചാരണയ്ക്ക് വിധേയപ്പെടേണ്ടി വരും. അവനവന്റെ ആത്മാവ് അവനവന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് സുവിശേഷ നിമിത്തം വിചാരണയ്ക്ക് വിധേയപ്പെടേണ്ടി വരും. കാലഘട്ടം ഇത്രത്തോളം പുരോഗതി കൈവരിക്കുന്നതിന് മുൻപ് കഥാവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 70 പേരെ തന്റെ അടുക്കൽ അണച്ച് 35 ഗ്രൂപ്പായി ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജനനിബിഡിതമായ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞുവിടുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഗ്രാമവാസിയോ പട്ടണവാസിയോ ഭവനവാസിയോ നിങ്ങളെ അംഗീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ കാലിലെ പൊടിയവിടെ തട്ടിയിടണം. ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്കെതിരെ ആ പൊടിപടലങ്ങൾ സാക്ഷി പറയും. നിങ്ങൾക്കറിയാമോ, മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ റെക്കോർഡിംഗ് കപ്പാസിറ്റി ഉള്ള സംവിധാനമുണ്ട്. നാം സംസാരിക്കുന്നത് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുവാൻ അതിനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ഐസിച്ചിപ്പ് എന്ന ചെറിയ സാധന പാഠകത്തിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. കടൽ തീരത്തെ മണൽത്തരികൾ സാങ്കേതിക പ്രക്രിയയിലൂടെ കടത്തിവിട്ടാണ് ഐസിച്ചിപ്പ് എന്ന ചെറിയ സാധന പാഠകം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. മനുഷ്യൻ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം കേൾപ്പാനും കാണുവാനും ഒക്കെയുള്ള സംവിധാനം ഐസിച്ചിപ്പുകൾ കൊണ്ട് അതിനുള്ള പ്രാപ്തിയുണ്ട്. യേശു പറഞ്ഞു, മൺതരികൾ സാക്ഷി പറയും. കാലങ്ങൾ പുരോഗമിക്കുന്നതിനു മുൻപ് പ്രവചന രൂപേണ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ചുവരുകൾ ഇവിടുത്തെ മൺതരികൾ സാക്ഷി പറയും. ഇതുപോലെ അഗാപ്പെ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെയുള്ള ഷാരൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ നേതൃത്വത്തിൽ സുവിശേഷീകരണം നടന്നു എന്നും പട്ടിലൂടെ പ്രഭാഷണത്തിലൂടെ അത് സുവിശേഷ സന്ദേശം കൈമാറിയെന്ന് ഒരിക്കലും താങ്കൾക്ക് നിരാകരിപ്പാൻ ഇടം തരാത്ത നിലയിൽ, ആർക്കും പ്രതിവാദം പറയുവാൻ ഇടം കൊടുക്കാത്ത നിലയിൽ ഈ ദേശം സുവിശേഷം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം നിരസിക്കാനുള്ള ദോഷം സുവിശേഷ നിമിത്തം ന്യായം വിധിക്കുന്ന ഒരു പ്രതികാര ദിവസം കടന്നു വരുന്നു എന്ന് ബൈബിൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബൈബിൾ വീണ്ടും പറയുന്നു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കും. ബൈബിൾ പറയുകയാണ്, കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ഒരു പ്രതികാരമുണ്ട്. എന്താണ് ആ പ്രതികാരം? ബൈബിൾ പറയുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭൂത്വത്തോടുകൂടി മഹത്വം വിട്ടകുന്ന് നിത്യനാശമെന്ന നിത്യശിക്ഷാവിധി അനുഭവിക്കും. നോക്കൂ, സുവിശേഷം നിരാകരിച്ചാലുള്ള യുഗത്തിനെ കുറിച്ച് ബൈബിൾ പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വല്ലഭത്വവും സന്നിധാനവും വിട്ട് നിത്യനാശമെന്ന നിത്യശിക്ഷാവധി അനുഭവിക്കേണ്ടി വരും. മനുഷ്യന് രൂഢമൂലമായി നിലവിളിന് ആത്മാവ് സംബന്ധമായി മരണാനന്തരം മനുഷ്യൻ കടന്നുപോകുന്ന നിത്യതയിലേക്ക് കടന്നുപോകുമ്പോൾ മരണശേഷം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവമനുഷ്യനായി നിയമിച്ചിരിക്കുകയാണ്. താൻ തന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ താൻ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ സുവിശേഷത്തിനനുസൃതമായി ജീവിതത്തെ സമർപ്പിച്ച് യേശുക്രിസ്തുവിനായി ജീവിതത്തെ സമർപ്പിച്ച് യേശുവിനെ രക്ഷയെ കർത്താവുമായി സ്വീകരിച്ച് വാറുവിട്ട് ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കാത്ത പക്ഷം സുവിശേഷം നിരസിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വവും സന്നിധാനവും വിട്ട് നിത്യനാശമെന്ന നിത്യശിക്ഷാവിനെ അനുഭവിക്കേണ്ടി വരും.